നമസ്കാരം. നന്ദ സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പിസയാണ്. ഇതുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത പച്ചക്കറികളും ചിക്കൻ മട്ടൻ എന്ത് വേണേലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരത് വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പിസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പിസയുടെ ഡൗ ഉണ്ടാക്കിയാലോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ 3 കപ്പ്, 1 കപ്പ് ഇളം ചൂടുവെള്ളം, പാൽപ്പൊടി 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, കുക്കിംഗ് ഓയിൽ 2 ടേബിൾ സ്പൂൺ. 1 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി 1-5 മിനിറ്റ് നേരത്തേക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഡൗ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ബൗളിലേക്ക് 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി മിക്സ് ചെയ്യുക. ഇതിലേക്ക് പൊങ്ങി വന്ന ഈസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളൊരു പിഞ്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നത് നല്ലതാണ്. പിസയുടെ ഫ്ലേവർ ഒറിഗാനോ ആണ്. അപ്പം അത് ചേർത്താൽ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതാണ്. ഇതിൻ്റെ പിസയുടെ ഡൗ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 5-10 മിനിറ്റെങ്കിലും കൈ വെച്ച് കുഴയ്ക്കുക. കൈക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മറ്റേ ബ്ലെൻഡറിലൊക്കെ ഇട്ട് കുഴച്ചാലും നല്ലതായിരിക്കും. പക്ഷേ ഇത് പിസയുടെ ആ ഡൗവിന് നല്ല സ്മൂത്തായി വന്നാൽ മാത്രമേ അത് അതിൻ്റേതായ ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പരമാവധി 5-10 മിനിറ്റോളമെങ്കിലും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, ഈ ഈസ്റ്റിൻ്റെ മിശ്രിതം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റിക്കിയിലായിരിക്കും കിട്ടുന്നത്. നമുക്ക് സ്റ്റിക്കി സ്റ്റിക്കി വരുമായിരിക്കും, അത് സാരമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുഴച്ച് ഒഴിച്ച് വരുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ടുള്ള ഇതുപോലത്തെ ഡൗ ആയിട്ട് വരും. അപ്പം നന്നായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡൗ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി അടുത്തത് ബൗളിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ തേക്കുക. ഈ ഡൗവിലും കുറച്ച് എണ്ണ തേച്ച ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് മൂടി വയ്ക്കുക. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പോകും. ചിലപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് 2 മണിക്കൂറൊക്കെ എടുക്കും. ആക്ച്വലി ഇത് ഡബിൾ സൈസായിട്ട് വരണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ നമ്മളുടെ പിസ ഡൗ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. ഈ സമയം നമുക്ക് പിസയ്ക്ക് വേണ്ട ചിക്കനും പിസ സോസും റെഡിയാക്കാം. പിസ സോസ് ഉണ്ടാക്കാൻ ആദ്യം 4 മീഡിയം സൈസായിട്ടുള്ള ടൊമാറ്റോ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ബോയിൽ ചെയ്യുന്ന സമയത്ത് 4 ഡ്രൈ ചില്ലീസും കൂടി ഇടുക നമ്മൾ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക്. നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ബോയിൽ ചെയ്തെടുക്കാൻ. 5 മിനിറ്റോളം ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ ആ തൊലിയൊക്കെ വിട്ട് കിട്ടുമ്പോഴത്തേക്കും അത് തൊലി മാറ്റി, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റി നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. 1 പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് 1 ടേബിൾ സ്പൂൺ ഗാർലിക് നന്നായി ചോപ്പ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ ഒനിയൻ ചോപ്പ് ചെയ്തതും, വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതും നന്നായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. നമ്മൾ സോസിൽ അരച്ച് വെച്ചപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്, ചില്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെപ്പർ പൗഡർ അത്രയും മതി. ഇനി അതിലേക്ക് ചില്ലി, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി, ഇത് ടൊമാറ്റോ സോസ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താലും മതിയാവും. കൂടുതൽ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ 1-3 മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും.
അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. നമ്മൾ നല്ല കളർ കിട്ടാനും ഒരു പുളിരസത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. പിന്നെ എല്ലാത്തിനും ചേർക്കണ പോലെ ഈ പിസയുടെ ഫ്ലേവറായ 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ആ എണ്ണ തെളിയണവരെ ഇളക്കിയെടുക്കുക. പുളിരസം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗർ കൂടി ചേർത്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ടോപ്പിങ്ങിന് വേണ്ട നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. 250 ഗ്രാം ചിക്കൻ്റെ ബോൺലെസ് പീസ് എടുത്തിട്ട് നീളത്തിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇത് വേവിക്കാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ പാനിലേക്ക് ഒഴിച്ചിട്ട് ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. ഞാൻ ഗാർലിക് പൗഡറാണ് ചേർത്തേക്കുന്നത്, ഗാർലിക് പേസ്റ്റാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നൊന്ന് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വലിയ തീയിലിട്ടണ്ട, ചെറിയ മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അതിലേക്ക് ആ സമയം 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുക ചിക്കനിലേക്ക്. എരിവിന് വേണ്ട അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കും. ഇത് ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. തൈര് ചേർത്ത ശേഷം നന്നായി ഇളക്കി മുരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിസയുടെ ഡൗ ഇപ്പോൾ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നന്നായി ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ ബബിളൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കുക. അധികം പ്രസ് ചെയ്ത് ഇതാക്കണ്ട, എന്നാലും ഒരുവിധം നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇത് 2 മീഡിയം സൈസ് ഉള്ള പിസയ്ക്കുള്ള മാവാണ്. അപ്പോൾ നമ്മളത് 2 ആയി കട്ട് ചെയ്തിട്ട് 1 എണ്ണം എടുക്കുക, 1 എണ്ണം മാറ്റി വെച്ചിട്ട് ഇതുണ്ടാക്കിയിട്ട് ഉണ്ടാക്കുക അടുത്തത്. ഇനി പിസ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പിസയുടെ ഡവ് നന്നായിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് ആക്കുക. നമ്മൾ തിന്നായിട്ടുള്ളതല്ല, തിക്കായിട്ടുള്ളതല്ല. അപ്പം നമ്മൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പിസയുടെ ഡവ് പിസയുടെ പാനിൽ പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഈ സോസൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ അടിയിലോട്ടും കൂടി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ സോസ്, ഇതും 2 പിസയ്ക്കുള്ളതാണ്. അതിൽ 1/2 പിസ സോസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് കഴിഞ്ഞ് അടുത്തത് മോസറില്ല ചീസാണ് ചേർക്കുന്നത്. ചീസ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, എത്ര കൂടുതൽ ചേർക്കുന്നു അത്രയും കുട്ടികൾക്ക് ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മൾ ഒലിവ് ഓയിൽ, ഞാൻ ബ്ലാക്കാണ് ചേർത്തതാണ്, ഗ്രീനും ചേർക്കാം. പിന്നെ ചിക്കൻ പീസസ് നിരത്തി വയ്ക്കുക, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം. ഞാൻ തക്കാളി, ക്യാപ്സിക്കും ഒനിയനുമാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ഇതിലേക്ക്. കുറച്ച് കൊറിയാൻഡർ ലീവ്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മണവും കിട്ടും. പിന്നെ അതിൻ്റെ മേത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും ചേർക്കുക. ഒറിഗാനോ നല്ല ഫ്ലേവർ കിട്ടാൻ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ലെയർ മോസറില്ല ചീസ്. മോസറില്ല ചീസാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ധാരാളം ഇട്ടോളൂ, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 25 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.